നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം അവസാനിപ്പിക്കുന്നു കേസിലെ അധിക കുറ്റപത്രം മുപ്പതിന് സമർപ്പിക്കും തുടരന്വേഷണത്തിന് അന്വേഷണ സംഘം ഇനി സമയം നീട്ടി ചോദിക്കില്ല നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവൻ കേസിൽ പ്രതിയാകില്ല കാവ്യക്കെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ദിലീപിന്റെ അഭിഭാഷകരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയേക്കും അഭിഭാഷകരുടെ മൊഴി പോലും എടുക്കാതെയാണ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ഈ പിന്മാറ്റം കേസ് അട്ടിമറിക്കാൻ അഭിഭാഷകർ ഇടപെട്ടതായി അന്വേഷണ സംഘം അവകാശപ്പെട്ടിരുന്നു അഭിഭാഷകരെ ചോദ്യം ഹൈക്കോടതിയെയും പോലീസ് അറിയിച്ചിരുന്നു ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് മാത്രമാണ് അധിക കുറ്റപത്രത്തിൽ നിലവിൽ പ്രതിയാവുക തെളിവ് നശിപ്പിക്കൽ തെളിവ് ഒളിപ്പിക്കൽ അടക്കമുള്ള കുറ്റം ചുമത്തിയാണ് ശരത്തിനെ അറസ്റ്റ് ചെയ്തത് തുടരന്വേഷണത്തിലെ ആദ്യ അറസ്റ്റ് കൂടിയാണിത് കേസിലെ വി ശരത്താണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലെത്തിച്ചത് ശരത് ആണെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അതേസമയം ദിലീപ് പ്രതിയായ വധഗൂഢാലോചന കേസിൽ നെയ്യാറ്റിൻകര ബിഷപ്പ് ഫാദർ വിൻസെൻസാമുവലിന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തി ബാലചന്ദ്രകുമാറിനെ അറിയാമെന്നും എന്നാൽ ദിലീപിന്റെ ജാമ്യത്തിനായി ഇടപെട്ടിട്ടില്ലെന്നും ബിഷപ്പ് മൊഴി നൽകി കോട്ടയത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഫാദർ വിക്ടറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വധഗൂഢാലോചന ബിഷപ്പിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കും അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനു ശേഷം ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് തെളിവുകൾ ൾപ്പിക്കുന്നതിനു വേണ്ടി അഭിഭാഷകർ മുംബൈയിൽ തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ പോയതിന്യൂഷൻ അറിയിച്ചിരുന്നു ദിലീപിന്റെ ഫോൺ മറ്റൊരാളുടെ ഐമാക്കുമായി ഫോണുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുമ്പായി ദിലീപ് വാട്സപ്പ് ചാറ്റുകൾ നശിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നതുൾപ്പെടെ കാര്യങ്ങൾ റിപ്പീറ്റ് ദിലീപിന് ജാമ്യം റദ്ദാക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചപ്പോൾ കോടതി പ്രോസിക്യൂഷനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ വിമർശനം സാക്ഷികളെ ദിലീപ് സ്വാധീനിച്ചു എന്നതിന് നേരിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു സാക്ഷികളെ എട്ടാം പ്രതിയായ ദിലീപ് സ്വാധീനിച്ചു എന്നതിന് എന്ത് തെളിവുണ്ടെന്ന് ചോദിച്ച കോടതി പുകമല സൃഷ്ടിച്ച് കോടതിയുടെ കണ്ണുകെട്ടാൻ ശ്രമിക്കരുതെന്നും പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിലെ വാദങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കോടതി വ്യക്തമാക്കിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ചാണ് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾക്ക് ആധാരമായി തെളിവുകൾ എവിടെയെന്നായിരുന്നു വിചാരണ കോടതിയുടെ ചോദ്യം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്